السلام عليكم ورحمة الله. മഹാനായ അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നു പറഞ്ഞു, നബിയെ, എനിക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് നന്നായി ഉപകരിക്കുന്ന ഒരു അമൽ പറഞ്ഞു തരാവോ? തങ്ങൾ നൽകിയ മറുപടി, അലൈക ബിസ്സൗം ഫഇന്നഹു ലാ മിസ്ല ലഹു, മോനെ, നന്നായി നോമ്പനുഷ്ഠിച്ചോളി, നോമ്പിനോളം പകരം നിൽക്കുന്ന അള്ളാഹുവിൻ്റെ അടുത്ത് ഉപകരിക്കുന്ന ഒരമൽ വേറെ ഉണ്ടാവില്ല. ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുമ്പോഴൊക്കെ അത് തന്നെയാണ് തങ്ങൾ നൽകിയ മറുപടി. ഇത് കേട്ട അബൂ ഉമാമത്ത് റളിയല്ലാഹു അൻഹു ജീവിതത്തിലേറെ കാലവും നോമ്പനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മഹാനവറുകളുടെ വീട്ടിൽ അടുപ്പിൽ വല്ലതും കത്തണമെങ്കിൽ, പുക ഉയരണമെങ്കിൽ അതിഥി എങ്ങാനും വരണം, അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നു എന്നല്ലാതെ മഹാനവറുകളുടെ വീട്ടിൽ അതിഥിയൊന്നും വന്നില്ലെങ്കിൽ എപ്പോഴും മഹാനവറുകൾക്ക് നോമ്പ് തന്നെയായിരുന്നു. നോമ്പ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും നല്ല അമലാണ്. നോമ്പിനെക്കുറിച്ച് അള്ളാഹു തന്നെ പറഞ്ഞത് അസ്സൗമുലി വാനാജിസി ബിഹി എന്നാണല്ലോ. നോമ്പ് എനിക്കുള്ളതാണ്, ബാക്കിയുള്ള അമലൊക്കെ അള്ളാഹുവിനായിട്ട് പോലും നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറയുന്നത് അതിനൊരു സ്പെഷ്യൽ ക്വാളിറ്റി ഉണ്ട് എന്നതുകൊണ്ടാണ്. വാനാജിസി ബിഹി, ഞാനാണ് അതിൻ്റെ കൂലി കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അമലുകളുടെ ഒക്കെ കൂലി എണ്ണവും കണക്കും ഉണ്ടാവും. ഇതിനങ്ങനല്ല, ഇതിൻ്റെ കണക്ക് എനിക്ക് മാത്രമേ അറിയുള്ളൂ. മറ്റുള്ള സുഹൃത്തുക്കൾ 10 മുതൽ 700 വരെ ഇരട്ടിയായിരിക്കും. നോമ്പിൻ്റെത് എത്രയെന്ന് ഒരാൾക്കും ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല. അതിൻ്റെ കാരണം യദൌ ഷഹവതഹു വതആമഹു മിന്നാജലി, അവൻ വിശപ്പ് സഹിച്ചതും ദാഹം സഹിച്ചതും അവൻ്റെ എല്ലാ ആഗ്രഹത്തെയും സ്റ്റോപ്പ് വെച്ചത് എനിക്ക് വേണ്ടിയല്ലേ, അള്ളാഹുക്ക് വേണ്ടിയാണ് നമ്മൾ വിശപ്പ് സഹിക്കുന്നത് ദാഹം സഹിക്കുന്നത്. മുത്തു മോമിനിങ്ങളെ, അള്ളാഹ് നമ്മളെ നോമ്പ് ഒരിക്കലും തള്ളിക്കളയൂല. കാരണം കടുത്ത വെയിലിൽ വിശപ്പും ദാഹവും സഹിക്കണമെങ്കിൽ പെരുത്ത് പണിയുണ്ട്. എന്നിട്ട് റഹ്മാനായ റബ്ബ് നമ്മുടെ നോമ്പ് നമ്മുടെ മുഖത്തേക്ക് എറിയോ? ഇല്ല, നമ്മൾ അല്ലല്ലേ. ഈ നോമ്പിന് അത്രയും വലിയ പ്രതിഫലം അള്ളാഹു വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മുടെ നോമ്പുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. SSF കണ്ണൂർ.